ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയ്യപ്പമാണ്. എന്നാൽ നെയ്യ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരി, ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നമ്മൾ അത് നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അപ്പം പച്ചരി മാത്രമല്ല, താരം നമ്മുടെ ഗോതമ്പ് മാവും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബാച്ചിന് അരച്ചെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരേ ബാറ്റർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ റെസിപ്പികളുടെ കാര്യം. അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒരു ബാച്ച് അരച്ചെടുത്ത ശേഷം അടുത്ത ബാച്ചിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ഏലക്ക പൊടി, ഏലക്കയും അതുപോലെ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോതമ്പ് മാവും എന്നിവ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി ഇതവിടെ കൊണ്ട് നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാവ് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളാ തിളച്ച് ശർക്കരപ്പാവിനെ നമ്മൾ കുറച്ച് ആദ്യം ഒന്ന് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സായ ശേഷം ബാക്കിയുള്ള ശർക്കരപ്പാവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗോതമ്പ് മാവ് നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് ഗോതമ്പ് മാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ടകളൊന്നും ഇല്ലാതെ വേണം നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നന്നായിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് തീർച്ചയായിട്ടും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു 1.5-2 മണിക്കൂറോളം നമ്മൾ മിനിമം ഇതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ ആസ് യൂഷ്വൽ നമുക്കതിനകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് എള്ള് പൊട്ടിച്ചിട്ട് ചേർക്കണം. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാക്കൊത്ത് താല്പര്യമുള്ളവർക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം, തേങ്ങ ചിരകി ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വണ്ടിപ്പരിപ്പ്, മുന്തിരി, എന്ത് വേണേലും ചേർക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല, വെറും എള്ള് മാത്രമാണ് ഞാൻ പൊട്ടിച്ച് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് നല്ല മാവെടുത്ത് നമുക്ക് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി സോഫ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഉണ്ടാവും നമുക്ക്. ആ അതിനിടയ്ക്കുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എന്നാലേ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ കമൻറ്റിലൂടെ, നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കാണിച്ച സെയിം നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്ന ഉണ്ണിയപ്പത്തിൻ്റെ സെയിം റെസിപ്പിയാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ ലാസ്റ്റുള്ള നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രമേ നമുക്ക് ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ ഇതാ ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഏറെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറിയൊരു കയ്യിൽ വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് കയ്യിലായിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. കാരണം നല്ല പൊന്തി വരുന്നുണ്ട്, നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ നല്ല പൊന്തി വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ അതിനകത്ത് ഓൾറെഡി ശർക്കര ചേർത്തുന്ന സമയത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ശർക്കര അതിനകത്ത് ഒരു 3 അച്ചെന്നുള്ളത് 4-5 അച്ച് ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണത് കണ്ടോ. അടുത്ത നെയ്യപ്പത്തിന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ നെയ്യുള്ളവർക്ക് നെയ്യും യൂസ് ചെയ്യാം കേട്ടോ. ശരിക്കും അതാണ് നെയ്യപ്പം എന്ന് പറയുന്നത്, പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ടേസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.